റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെയും പ്രവാചകന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ചെറുപ്പക്കാരനായ ഒരു സഹാബിയുടെയും പേരുകൾ ചേർത്ത് പറഞ്ഞുകൊണ്ട് ഒരു വലിയ അപവാദം അക്കാലത്ത് പ്രചരിച്ചു. ആ അപവാദം ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും ഇസ്ലാമിനെതിരെ ചില ആളുകൾ ആ അപവാദത്തിന് പൊടിപ്പും തൊങ്കലും വെച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് സിനിമകൾക്ക് വിഷയമായിട്ടുണ്ട്, നാടകങ്ങൾക്ക് വിഷയമായിട്ടുണ്ട്, നോവലുകൾക്കും കവിതകൾക്കും വിഷയമായിട്ടുണ്ട്. ഈ അപവാദത്തിന്റെ കഥ അക്കാലത്തെ, കാരണം പ്രവാചകന്റെ പത്നിയുമായി ബന്ധപ്പെടുത്തിയാണ് അപവാദത്തിന്റെ കഥ പ്രചരിച്ചത്. പ്രചാരകർ ആവശ്യമായ സാഹചര്യ തെളിവുകളൊക്കെ ഉണ്ടാക്കി, പ്രവാചകന് പോലും പിടുത്തം കിട്ടിയില്ല എന്താണ് ഈ സംഭവത്തിന്റെ യഥാർത്ഥമായ വസ്തുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയിൽ നിന്ന് അകന്നു നിൽക്കാൻ തീരുമാനിച്ചു. കാരണം സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല. ആളുകൾ പലതും പറയുന്നുണ്ട്, പ്രവാചകൻ പലരുമായും സംസാരിച്ചു, പക്ഷേ ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല. അവസാനം അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആല അതിന്റെ കൃത്യമായ വിവരങ്ങൾ വഹിയായിട്ട് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന് ഇറക്കി കൊടുക്കുകയാണ്. ആകപ്പാടെ കനങ്ങിയിരുന്ന ആ ജലാശയം തെളിഞ്ഞതുപോലെ തെറ്റിദ്ധാരണകൾ മാറിയപ്പോ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ ആശ്വാസമായി. പ്രവാചകൻ അതിലേറെ ആവശ്യമായി. ആ ആശ്വാസമായി പ്രവാചക കുടുംബത്തിന് അതിലേറെ ആശ്വാസമായി. ഈ പ്രതിസന്ധി കണ്ട് കഴിഞ്ഞപ്പോ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം കുറേ കാര്യങ്ങൾ മുസ്ലിങ്ങളെ പഠിപ്പിച്ചു. ഇത്തരം പ്രതിസന്ധിയിൽ എന്ത് നിലപാട് സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നൊക്കെ അത് പഠിപ്പിച്ചിട്ട് അല്ലാഹു തആല അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നിയേക്കും ഇത്തരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് നഷ്ടവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവുമാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കും. എന്നാൽ അങ്ങനെയല്ല, അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഹൈറാണ്, നിങ്ങൾക്കത് ഗുണമാണ് ഉണ്ടാക്കുക, നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടമാണ് ഉണ്ടാക്കുക എന്ന് അല്ലാഹു തആല ആ സംഭവത്തെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോ ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഒന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് നഷ്ടമുണ്ടാക്കുകയോ അവനെ പരാജയപ്പെടുത്തുകയോ അവനെ തകർത്ത് കളയുകയോ ചെയ്യുന്നില്ല, മറിച്ച് അതവന് ഗുണകരമായിട്ട് മാറും, അതവന് നന്മയായിട്ട് മാറും, അതവന്റെ പ്രതീക്ഷകൾക്ക് പുതിയ പ്രകാശം നൽകുന്ന പുതിയ നന്മകളായിട്ട് പരിവർത്തിപ്പിക്കാൻ അവന് സാധിക്കും. നോക്കൂ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അല്ലദീന ഖാല ലഹുമുന്നാസ്, ഒരു വിഭാഗം വിശ്വാസികളായ ആളുകളോട് അവരോട് പൊതുജനങ്ങൾ പറഞ്ഞു, ആളുകൾ പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലകും, ആളുകളൊക്കെ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, എല്ലാവരും നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട്, എല്ലാവരും നിങ്ങളെ ശത്രുക്കളായിട്ടുണ്ട്, അവർ സംഘടിച്ച് നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി അവർ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അവരത് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം, നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ ഇനിയും ഇങ്ങനെ മുസ്ലിമായിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്, ഇനിയും ഇങ്ങനെ ഇസ്ലാമിന്റെ കാര്യത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കരുത്, നിങ്ങൾക്കെതിരെ ആളുകൾ മുഴുവനും സംഘടിക്കുന്നുണ്ട് എന്ന് മുസ്ലിങ്ങളായ ആളുകളോട് അഭ്യുദയകാംക്ഷികളെന്ന് തോന്നിപ്പിക്കുന്ന ചില ആളുകൾ വന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റം കാര്യങ്ങള് അവരുടെ ഈമാനം അങ്ങോട്ട് വർദ്ധിച്ചു. അവരുടെ ഈമാനം അങ്ങോട്ട് വർദ്ധിച്ച് എങ്ങനെ, ഇതാ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങളൊരു വലിയ പരീക്ഷണം നേരിടാൻ പോവുകയാണ്, ഒരു വലിയ പോരാട്ടം ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുകയാണ്, അതുകൊണ്ട് അവരുടെ ഈമാനം അങ്ങോട്ട് വർദ്ധിച്ചു. അവരുടെ ഈമാനം അങ്ങോട്ട് വർദ്ധിച്ചു എന്ന് മാത്രമല്ല, പേടിക്കണം കേട്ടോ, നിങ്ങൾ ഇനി ഇസ്ലാമുമായിട്ട് മുന്നോട്ട് പോകരുത്, നിങ്ങൾ പേടിക്കണം കേട്ടോ, നിങ്ങൾക്ക് നഷ്ടമാണ്, എല്ലാവരും നിങ്ങൾക്ക് എതിരേക്കണ്, ഇനി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഏർപ്പാടൊക്കെ പ്രയാസത്തിലാകും, അതുകൊണ്ട് ഇസ്ലാമെ വല്ലാതെ മുറുകെ പിടിക്കണ്ട എന്ന് ഉപദേശിക്കുന്ന അഭ്യുദയകാംക്ഷികളായ ആളുകളോട് യഥാർത്ഥ ഈമാനുള്ള ആളുകൾ പറഞ്ഞ മറുപടി കേൾക്കണം നിങ്ങൾക്ക്. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്,
ഞങ്ങൾക്ക് അല്ലാഹു മതി. ആരൊക്കെ സംഘടിച്ചാലും ആരൊക്കെ എതിർഭാഗത്തായാലും ആരൊക്കെ ശ്രമിച്ചാലും ആരൊക്കെ ഒരുമിച്ചു കൂടിയാലും ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു മതി. എന്താ കാരണം? വനിഅമൽ വക്കീൽ. ദാ ഞങ്ങളെ നോക്കണം കേട്ടോ, ഞങ്ങളെ കാര്യം നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ ആ അല്ലാഹുവിനേക്കാൾ വലിയ വേറെ ആരാണുള്ളത്? ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ, ഏതെങ്കിലും നേതാക്കന്മാരെ, ഏതെങ്കിലും പണക്കാരെ, ഏതെങ്കിലും ഭരണാധികാരികളെ, ഏതെങ്കിലും രാജ്യങ്ങളെ അല്ല. വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ എന്ത് കാര്യം? ദാ ഞങ്ങൾ സാധുക്കളാണട്ടോ, പാവങ്ങളാട്ടോ, ഞങ്ങളുടെ ഒന്നും ഇല്ലട്ടോ, ഞങ്ങളെ കാക്കണം കേട്ടോ, നോക്കണം കേട്ടോ എന്ന് നമ്മുടെ കാര്യം കെട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ അല്ലാഹുവിനേക്കാൾ നല്ല വേറെ ഏത് കേന്ദ്രമാണുള്ളത്? ആ അല്ലാഹു ഞങ്ങളടുത്തുണ്ട്, ആ അല്ലാഹു ഞങ്ങളൊപ്പുണ്ട്, ആ അല്ലാഹുവിലാണ് ഞങ്ങൾ എല്ലാ കാര്യവും ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹസ്ബുനല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു മതി. പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധി മുസ്ലിമായതിന്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മുസ്ലിമായി ജീവിക്കുന്നതിന്റെ പേരിൽ ഏത് പ്രതിസന്ധി, അത് ശത്രുവിന്റെ ഭാഗത്തുനിന്നാവാ, കച്ചവടത്തിലാവാ, തൊഴിലിലാവാ, എവിടെയാവാം, മുസ്ലിമായതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ നമുക്ക് ഏൽക്കേണ്ടി വരുമ്പോൾ ഒരു മുസ്ലിമിന്റെ ഭാഗത്തുണ്ടാവേണ്ട പ്രതികരണം ഇതാണ്. ഏതാണ് പ്രതികരണം? ഹസ്ബുനല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ. അത് അല്ലാഹു പറയണേ. എന്തിനാ അപ്പൊ ആൾക്കാർ നമ്മളെ പേടിപ്പിക്കണേ? ആരാണ് ഈ പേടിപ്പിക്കുന്നതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണുള്ളത്? ഇന്നമാ ദാലികുമു ശൈത്താൻ, ഇന്നമാ ദാലികുമു ശൈത്താൻ, ശൈത്താനാണ്. യുഖൗഫു ഔലിയാഹു, യുഖൗഫു ഔലിയാഹു, പിശാച്ച് അവന്റെ ആൾക്കാരെ ഈ വർത്തമാനങ്ങളിലൂടെ പേടിപ്പിക്കും. ഏയ് ഇങ്ങനെയുള്ള കാലം ഭയങ്കര പ്രശ്നക്കാരം കേട്ടോ, നമ്മളങ്ങനെ മുസ്ലിമായിട്ടൊക്കെ ജീവിച്ചാലേ മുന്നോട്ട് പോകാൻ കഴിയില്ല, ഭയങ്കര പ്രയാസക്കാരം, ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുട്ടികളൊന്നും അങ്ങനെ ഇസ്ലാമികമായിട്ടൊന്നും വളർത്തണ്ട, അങ്ങനെ ഇസ്ലാമിന്റെ അഡ്രസ്സൊന്നും വേണ്ട, പേരൊന്നും അങ്ങനെ അറബിയിലൊന്നും കൊടുക്കണ്ട, ഇങ്ങനെയുള്ള കാലമൊക്കെ പ്രയാസക്കാരട്ടോ. പിശാച്ച് അവന്റെ മിത്രങ്ങളെ, അതായത് ഈമാൻ ഉറച്ചിട്ടില്ലാത്ത പിശാച്ചിന്റെ മിത്രങ്ങളെ പിശാച്ച് ഇതിലൂടെ പേടിപ്പിക്കണേ. എന്നിട്ട് അല്ലാഹു പറയണേ, ഫലാ തഖാഫൂഹും, ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. പിന്നെ വഖാഫൂനീ, വഖാഫൂനീ, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെട്ടാൽ മതി. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ മതി. കാരണം അല്ലാഹുവാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവനും, ഇതുവരെ ഉണ്ടാക്കിയതും ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതും നാളത്തെ ഭാവിയും അല്ലാഹുവിന്റെ കയ്യിലാണ്. അതിൽ ഇടപെടാനോ അതിന് സ്വാധീനം ചെലുത്താനോ ഒരാൾക്കും സാധ്യമല്ല. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇത്തരം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ അത് നമുക്ക് ഖൈറായിട്ട് മാറ്റാൻ പറ്റണം. എങ്ങനെ ഖൈറാക്കി മാറ്റുക? അതിലൂടെ നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി ഉയരണം, വിശ്വാസത്തിന്റെ ശക്തി ഉയരണം, ഈമാൻ വർദ്ധിക്കണം. മാത്രമല്ല അല്ലാഹുവിൽ കൃത്യമായി ഭരമേൽപ്പിക്കണം, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം. അസ്മുനല്ലാഹ് ഞങ്ങൾക്ക് അല്ല മതി എന്ന കൃത്യമായ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. ഇത്തരം പ്രതിസന്ധികളിൽ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ഗുണം അതാകുന്നു, നമ്മൾ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധം ദൃഢമാക്കാനും ഇത്തരം പ്രതിസന്ധികൾ സഹായിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിഅമൽ മൗല വ നിഅമൽ നസീർ, നിഅമൽ മൗല, ഏറ്റവും നല്ല രക്ഷിതാവ്, നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അല്ലാഹുവിനേക്കാൾ വലിയ ഒരാൾ ആരെ ഒന്നുമില്ലല്ലോ. നമ്മുടെ ശരീരത്തിലെ ഒരു കോശത്തിന്റെ പ്രവർത്തനം മുതൽ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പടച്ച റബ്ബ്, ആ റബ്ബിനെ ഏൽപ്പിച്ചു കൊടുക്കല്ലാതെ വേറെ ആരെ കണ്ടാ നമ്മൾ നിൽക്കണേ? ആര് സഹായിക്കുന്ന വിചാരിക്കണേ? ആര് കൂടെ ഉണ്ടാവുന്ന, ആരെ സപ്പോർട്ട് ഉണ്ടാവുന്ന? അല്ലാഹുവിൽ പരമേൽപ്പിക്കാം. ഹസ്ബുനല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു മതി.
വനിഅമൽ വകീൽ, ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ അല്ലാഹുവാണ്. അതോടൊപ്പം നമ്മൾ ഉണ്ടായിരിക്കേണ്ട ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവണമെന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ തഖ്വയുള്ളവരായി മാറുക, കൂടുതൽ തഖ്വയുള്ളവരാവുക, കൂടുതൽ സൂക്ഷ്മതയുള്ളവരാവുക. കഴിഞ്ഞ കാലം പോലെ എന്നല്ല, ഇനിയുള്ള കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മത ഉണ്ടാവുക. കാരണം അല്ലാഹു നമ്മളെ ഏറ്റെടുക്കണം, അല്ലാതെ ഒരാളും നമ്മളെ ഏറ്റെടുക്കാനില്ല, ഒരാൾക്കും നമ്മളെ സഹായിക്കാനും കഴിയില്ല, ആരോട്ട് സഹായിക്കാനും വരില്ല. ആ അല്ലാഹു നമ്മളെ സഹായിക്കണമെങ്കിൽ അത് അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാവണം. അല്ലാഹുവുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആരാണോ അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് അതാണ് അല്ലാഹുവുമായുള്ള ബന്ധത്തിന്റെ നിദാനം. ഇന്നാക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. തറവാടിന്റെ പേരിലോ നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ പേരിലോ നമ്മളെ പൈസന്റെ പേരിലോ നമ്മളെ ചൊറുക്കിന്റെ പേരിലോ ഒന്നും അല്ലാഹു നമ്മളുമായിട്ട് അല്ലാഹു ഒരു ബന്ധം ഉണ്ടാക്കൂല. അല്ലാഹു ഒരു മനുഷ്യനുമായുള്ള ബന്ധത്തെ ഊഷ്മളമാക്കുന്നത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. ആരാണോ ജീവിതത്തിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്നത്, ഓൻ ചിലപ്പോ 5 പൈസക്ക് ഗതില്ലാത്തോനേക്കാരം, ചിലപ്പോ അംഗവൈകല്യമുള്ളവനേക്കാരം, ചിലപ്പോ കാണാൻ ഒരു ചൊറുക്കില്ലാത്തോനേക്കാരം, ചിലപ്പോ പാർക്കാൻ വീട് പോലും ഇല്ലാത്തോനേക്കാരം, പക്ഷെ ഓന്റെ മനസ്സിന് സൂക്ഷ്മതയുണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നിടത്ത് കൃത്യതയുണ്ട് എങ്കിൽ അല്ലാഹു അവനെ ഇഷ്ടമാണ്, അവനെയാണ് അല്ലാഹു പരിഗണിക്കുക. അതുകൊണ്ട് നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കണം. അല്ലാഹു തആല പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ വാക്കാണ്. എന്താണ് ചില ആൾക്കാരൊക്കെ പറയാതെ, അങ്ങനെ ഇസ്ലാമിന്റെ കാര്യം മുറുകെ പിടിച്ച് നിന്നാല് ഇങ്ങനെയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റൂല, അതുകൊണ്ട് അതൊക്കെ വിട്ടളി എന്ന് ഉപദേശിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അല്ല പറയണേ, വമൻ യത്തഖില്ലാഹ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്തേലും പ്രശ്നങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാകുകയാണെങ്കിൽ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു നിങ്ങൾക്ക് വഴികൾ ഉണ്ടാക്കി തരുന്ന, അല്ലാഹു നിങ്ങൾക്ക് വഴി ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് പുറത്തു കിടക്കാനും ജീവിക്കാനുള്ള വഴി അല്ലാഹു ഉണ്ടാക്കി തരും. അതുകൊണ്ട് തഖ്വയുള്ളവരായിട്ട് മാറാൻ നമ്മൾ കഠിനമായി ശ്രമിക്കണം. അപ്പോ ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് ഷെറല്ല, അവന് ക്ഷീണമല്ല, അവന് ബുദ്ധിമുട്ടല്ല, അതവന് ദോഷകരമല്ല, അതവന് നന്മയാണ്, അതവന് ഖൈറാണ്. എന്താ കാരണം? അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായ അവന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. മാത്രമല്ല അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാനും എനിക്ക് അല്ലാഹു മതി എന്ന് നെഞ്ചറിഞ്ഞ് പ്രസ്താവിക്കാനും അല്ലാഹുവുമായി അത്രയും ദൃഢമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനും പ്രതിസന്ധികൾ ഒരു മുസ്ലിമിന് സഹായകമാകും. അതുകൊണ്ട് അതവന് ഷെറല്ല, അതവന് ദോഷകരമല്ല, അത് ഖൈറാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ നമ്മൾ ആകപ്പാടെ മാനസികമായി തകരുന്ന അല്ലെങ്കിൽ വല്ലാത്ത പ്രയാസത്തിൽ ഉത്കണ്ഠയിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥ ഉണ്ടാവരുത്. നല്ല ആത്മവിശ്വാസത്തോടെ അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ സഹായിക്കും, എന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നുണ്ട് എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ.